ആദീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പം ഈ ഒരു ക്ലാസ് സി സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ടെൻത്ത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിനെയും കൂടെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനങ്ങളെ ഭയന്ന് ഏതാനും പ്രൊട്ടസ്റ്റൻ്റ് മതവിശ്വാസികൾ അമേ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കുടിയേറിപ്പാർത്തു ഇങ്ങനെ ഇവിടെ കുടിയേറിപ്പാർത്ത ഇവർ ബ്രിട്ടൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു അപ്പം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ കോളനിക്കാർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നികുതികൾ ഇവർ അടയ്ക്കണമായിരുന്നു ഈ ഒരു അവസരത്തിലാണ് അവർ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം നോക്കുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനങ്ങളെ ഭയന്ന് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത പ്രൊട്ടസ്റ്റൻറ്റ് മതവിശ്വാസികൾ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ എന്ന പേരിലാണ് തീർത്ഥാടക പിതാക്കൾ അപ്പം ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെടുന്നത് എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപതിലാണ് തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തത് തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പൽ മെയ്ഫ്ലവർ അപ്പം മെയ്ഫ്ലവർ എന്ന കപ്പൽ തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ട് വടക്കൻ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികൾ പതിമൂന്ന് കോളനികൾ അപ്പം പതിമൂന്ന് കോളനികളാണ് അവർ സ്ഥാപിച്ചത് അപ്പോൾ ഈ പതിമൂന്ന് കോളനികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ന്യൂ ഹാംഷെയർ ന്യൂയോർക്ക് മസാചുസെറ്റ്സ് റോഡാലൻ്റ് കണക്ടീകറ്റ് പെൻസിൽവാനിയ ന്യൂ ജേഴ്സി ഡലാവർ വെർജീനിയ മേരീലാൻഡ് നോർത്ത് കരോളിന സൗത്ത് കരോലിന ജോർജിയ എന്നിവയാണ് ഈ പതിമൂന്ന് കോളനികൾ ന്യൂഹാംഷെയർ ന്യൂയോർക്ക് മസാചുസെറ്റ്സ് റോഡ് ഐലൻഡ് കണക്റ്റിഗട്ട് പെൻസിൽവാനിയ ന്യൂ ജേഴ്സി ഡലാവർ വെർജീനിയ മേരിലാൻഡ് നോർത്ത് കരോലിന സൗത്ത് കരോലിന ജോർജിയ ഇവയാണ് പതിമൂന്ന് കോളനികൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പതിമൂന്ന് കോളനികൾക്ക് മേൽ വിവിധ തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നാവിഗേഷൻ നിയമം പാസാക്കി ഈ നിയമം അനുസരിച്ച് കോളനികളുടെ വ്യാപാരങ്ങൾക്ക് ഇംഗ്ലീഷ് കപ്പലുകളെയോ കോളനികളുടെ തന്നെ കപ്പലുകളെയോ മാത്രമേ ഉപയോഗപ്പെടുത്താവൂ എന്ന് നിബന്ധനയുണ്ടാക്കി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗതാഗത നിയമം പാസാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഗതാഗത നിയമം പാസാക്കി ഇംഗ്ലീഷ് പാർലമെന്റ് അമേരിക്കയുടെ പതിമൂന്ന് കോളനികളുടെ മേൽ പഞ്ചസാര നികുതി ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലാണ് പഞ്ചസാര നികുതി ഏർപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഈ നിയമപ്രകാരം ഇറക്കുമതി ചെയ്യപ്പെടുന്ന പഞ്ചസാര ഇംഗ്ലണ്ട് നികുതി ഏർപ്പെടുത്തി സ്റ്റാമ്പ് നിയമം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പം ഇംഗ്ലണ്ട് സ്റ്റാമ്പ് നിയമം ഏർപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് അപ്പം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ സ്റ്റാമ്പ് നിയമം അനുസരിച്ച് കോളനികളിലെ എല്ലാ നിയമപരമായ രേഖകളിലും ഇരുപത് ഷില്ലിംഗ് വില വരുന്ന റവന്യൂ സ്റ്റാമ്പുകൾ പതിക്കണമെന്ന നിയമം വന്നു നെക്സ്റ്റ് ടൗൺഷെൻ്റ് നിയമം ടൗൺഷെൻ്റ് നിയമം പാസാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ടൗൺഷെൻ്റ് നിയമപ്രകാരം അമേരിക്കൻ കോളനികൾ ഇറക്കുമതി ചെയ്യുന്ന തേയില കണ്ണാടി കടലാസ് എന്നിവയുടെ മേൽ നികുതി ചുമത്തി നെക്സ്റ്റ് മെർക്കൻ്റലിസം എന്താണ് മർക്കൻ്റലിസം എന്ന് നോക്കാം അതായത് ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻ്റലിസം എന്ന് അറിയപ്പെട്ടിരുന്നത് അതായത് മാതൃ നന്മയ്ക്ക് വേണ്ടി കോളനികളെ ചൂഷണം ചെയ്യുന്ന നയമാണ് മർക്കൻ്റലിസം അപ്പം ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മർക്കൻ്റലിസം എന്ന് അറിയപ്പെട്ടു നെക്സ്റ്റ് നമ്മൾ നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് പെട്ടെന്നുണ്ടായ കാരണമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനുള്ള പെട്ടെന്നുള്ള കാരണമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഓ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നോക്കാം അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പാസാക്കിയ തേയില നിയമത്തിനെതിരെ പോരാടിയ കോളനിക്കാർ ബോസ്റ്റൺ തുറമുഖത്തെത്തിയ ബ്രിട്ടീഷ് കപ്പലിലെ തേയിലപ്പെട്ടികൾ കടലിലെറിഞ്ഞ് നശിപ്പിച്ച സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാര് ജോൺ ലോക്ക് ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള കോട്ടിങ്സാണ് ആയിട്ട് പഠിച്ചു വെക്കുക അപ്പം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ് അതേപോലെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് ആണ് അതായത് ഏതെങ്കിലും ഒരു വിദേശ ശക്തി എന്നുദ്ദേശിച്ചത് ബ്രിട്ടനെയാണ് ഈ വൻകര എന്നുദ്ദേശിച്ചത് അമേരിക്ക അപ്പോൾ ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് ആണ് കോമൺ സെൻസ് എന്ന ലഘുരേഖ എഴുതി തയ്യാറാക്കിയതാര് തോമസ് പെയിൻ തോമസ് പെയിൻ ആണ് കോമൺ സെൻസ് എന്ന ലഘുരേഖ എഴുതി തയ്യാറാക്കിയത് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ആശയപരമായ അടിത്തറ ഭാഗീയ പുസ്തകം എന്ന് അറിയപ്പെടുന്നത് കോമൺ സെൻസ് എന്ന ലഘുരേഖയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഫിലാഡെൽഫിയയിൽ വെച്ചാണ് ഇത് നടന്നത് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇതും ഫി വെച്ച് തന്നെയാണ് രണ്ടാം കോണ്ടിനെൻ്റ് കോൺഗ്രസ് സമ്മേളനവും നടന്നിട്ടുള്ളത് മൂന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഇതും ഫിലാഡെൽഫിയയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളും ഫിലാഡെൽഫിയയിൽ വെച്ച് നടന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി സോറി എഴുപത്തി നാല് എഴുപത്തി എഴുപത്തി ആറ് വർഷങ്ങളിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ഇംഗ്ലീഷ് രാജാവ് ജോർജ് മൂന്നാമനാണ് നെക്സ്റ്റ് ഒലിയ് ബ്രാഞ്ച് നിവേദനം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായാണ് ഒലിയ് ബ്രാഞ്ച് നിവേദനം ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ കോളനിക്കാർ രൂപീകരിച്ച സൈന്യത്തെ നയിച്ചതാര് ജോർജ് വാഷിങ്ടൺ അപ്പം ജോർജ് വാഷിങ്ടൺ ആണ് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ കോളനിക്കാർ രൂപീകരിച്ച സൈന്യത്തെ നയിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവതരിപ്പിച്ചത് തോമസ് ജാഫേഴ്സൺ തോമസ് ജാഫേഴ്സൺ ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലെ മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവതരിപ്പിച്ചത് ചരിത്ര പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൽ കോ കോളനി സൈന്യത്തെ നയിച്ചത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനി സൈന്യത്തെ നയിച്ചത് ജോർജ് വാഷിങ്ടൺ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കോൺവാലിസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കോൺവാലിസും അമേരിക്കൻ കോളനികളുടെ സൈന്യത്തെ നയിച്ചത് ജോർജ് വാഷിങ്ടണുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് യോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകനാണ് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ആണ് അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ സർവ്വസൈന്യാധികൻ എന്നറിയപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ് പതിമൂന്ന് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഈ പതിമൂന്ന് അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു ഈ പതിമൂന്ന് കോളനികൾ ഫെഡറൽ രീതിയിലുള്ള ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി അതാണ് പിന്നീട് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് അറിയപ്പെട്ടത് അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റാണ് ജോൺ ആഡംസ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ് ആയിരുന്നു അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജാഫേഴ്സൺ അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡൻ്റാണ് തോമസ് ജാഫേഴ്സൺ അമേരിക്കൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അമേരിക്കൻ ഭരണഘടനാ പ്രാബല്യത്തിൽ വന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയാണ് ഇപ്പം ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയും ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ് അപ്പം അമേരിക്കൻ ഭരണഘടന ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന രാജ്യം അമേരിക്ക അപ്പം സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ നൂറാം വാർഷികത്തിൽ ഫ്രാൻസ് സമ്മാനിച്ച പ്രതിമയാണ് സ്റ്റാറ്റ്യൂ ഓഫ് ലിബേർട്ടി ന്യൂയോർക്ക് തുറമുഖത്തിൻ്റെ കവാടത്തിലാണ് സ്റ്റാറ്റ്യൂ ഓഫ് ലിബേർട്ടി സ്ഥിതി ചെയ്യുന്നത് സ്റ്റാറ്റു ഓഫ് ലിബേർട്ടി നിർമ്മിച്ച ശില്പിയാണ് ഗുസ്താവ് ഈഫൽ ബർത്തോഡി എന്നിവരാണ് സ്റ്റാറ്റ്യൂ ഓഫ് ലിബേർട്ടി നിർമ്മിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് അമേരിക്കൻ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് നോക്കാം അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെയാണ് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് അടിമത്ത മണ്ണ് എന്നാണ് വടക്കൻ സംസ്ഥാനങ്ങൾ സ്വതന്ത്ര മണ്ണ് എന്നും അറിയപ്പെടുന്നു അമേരിക്കൻ ആഭ്യന്തര കലാപം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ആണ് അപ്പോൾ അമേരിക്കയിൽ ആഭ്യന്തര കലാപം നടക്കുമ്പോൾ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ആണ് അടിമത്വം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അബ്രഹാം ലിങ്കൺ ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കണാണ് ഇപ്പം ജനാധിപത്യത്തിനെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടിങ്സാണ് ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കണാണ് ഗറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ അടിമത്ത നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഒന്ന് ആദ്യമായി വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ എബ്രഹാം ലിങ്കണെ വധിച്ചത് ജോൺസ് വിൽക്കിൻസ് ബൂത്താണ് എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടത് അബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട തിയേറ്റർ ഫോർഡ് തിയേറ്റർ വധിക്കപ്പെടുമ്പോൾ അബ്രഹാം ലിങ്കൺ കണ്ടിരുന്ന നാടകം അവർ അമേരിക്കൻ കസിൻസ് ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് അബ്രഹാം ലിങ്കൺ ആണ് അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് പീച്ചർ സ്റ്റൗസിൻ്റെ നോവലാണ് അങ്കിൾ ടോംസ് കാബിൻ അങ്കിൾ ടോംസ് കാബിൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് പീച്ചർ സ്റ്റൗസിൻ്റെ നോവലാണ് ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ